എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരൾ ഫ്രൈ ആണേ. നല്ല കുരുമുളക് ഒക്കെയിട്ട് വരട്ടിയെടുത്ത ഈ കരൾ ഫ്രൈ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൽ പ്രോട്ടീനുകൾ, വൈറ്റമിൻ എ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ ബി12, മിനറൽസ് എന്നിവ ധാരാളമുണ്ട്. ലിവർ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും വളരെ നല്ലതാണ്. അപ്പോൾ ഈ കരൾ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിലെ ഓളുകൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ലിവർ ഫ്രൈ തയ്യാറാക്കുന്നതിന് ഞാനിവിടെ 1 കിലോ ബീഫിൻ്റെ ലിവറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പും വിനാഗിരി ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കുക്കർ എടുത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ലിവറ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ആദ്യമേ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. കരൾ അവിടെ ഇരുന്ന് വെന്തു വരട്ടെ. ഇനി ഇതുപോലൊരു പാൻ ചൂടാകാൻ വെച്ച് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചെറുതായി കൊത്തി എടുത്തത് ഇട്ട് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. ഇപ്പൊ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി ഈ ബാലൻസ് വന്ന എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 4 കീറിയ ചെറിയ ഉള്ളിയും മീഡിയം സൈസിലെ 2 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 3 മിനിറ്റ് നേരത്തേനൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. കാരണം ഈ സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരണമല്ലോ. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സവാളയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബാക്കി മസാലക്കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ നേരത്തെ കരളി വേവിക്കാൻ വെച്ചതിൻ്റെ കൂടെ ചേർത്തിരുന്നു. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വേവാൻ വെച്ചിരുന്ന കരള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഇതിനകത്തുണ്ടാവും, കുഴപ്പമില്ല, അത് പറ്റിപ്പൊയ്ക്കുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകൂടെ ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം 1 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റിച്ചെടുക്കണം.
ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നിളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. നോക്കിയാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് തുറന്ന് വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വെള്ളം ഒന്ന് തോർത്തിയെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇതാകണ്ടോ നല്ല സൂപ്പറായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാള വട്ടത്തിൽ അരിഞ്ഞത് വെച്ച് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ വെതിരി കൊടുക്കാം. അപ്പോൾ എല്ലാവരും വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.